മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ ചന്ദ്രനെപ്പോലെ നിൻമുഖം നമസ്കാരം കവികളും കഥാകാരന്മാരും തങ്ങളുടെ ഭാവനയിലൂടെ ഏറെ ദീപ്തമാക്കിയ ജ്യോതിർഗോളമാണ് ചന്ദ്രൻ ഇന്ന് ചാന്ദ്രദിനത്തിൽ നിങ്ങളോട് ചന്ദ്രനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംവദിക്കാം നമ്മുടെ പ്രിയപ്പെട്ട ഭൂമിയുടെ സ്വാഭാവിക ഉപഗ്രഹം നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് ചന്ദ്രൻ സൗരയുദ്ധത്തിലെ ഒരു പ്രധാന ഗോളവും ഭൂമിയുടെ വലിപ്പത്തോട് താരതമ്യം ചെയ്താൽ ചന്ദ്രന് വലിപ്പം നന്നേ കുറവാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൻ്റെ ആറിലൊന്ന് മാത്രമാണ് ചന്ദ്രന് അതായത് ഭൂമിയിൽ അറുപത് കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിന് പത്ത് കിലോഗ്രാം മാത്രമായിരിക്കും ചന്ദ്രനിൽ അനുഭവപ്പെടുക എന്ത് രസമാണല്ലേ ചന്ദ്രനിൽ പർവ്വതങ്ങളും ഗർത്തങ്ങളുമൊക്കെ ഉണ്ടെന്ന് ഗലീലിയോ ഗലീലി കണ്ടെത്തി ധാതുക്കളടങ്ങിയ പാറക്കഷ്ണങ്ങളും പൊടിപടലങ്ങളും നിറഞ്ഞ ഗർത്തങ്ങൾ ചന്ദ്രോപരിതലത്തിൽ കാണാം അവിടെ കാണപ്പെടുന്ന മണ്ണാണ് റിഗോലിത്ത് ചന്ദ്രനിൽ അന്തരീക്ഷമില്ല അതിനാൽ ചൂടിൽ നിന്നോ തണുപ്പിൽ നിന്നോ സുരക്ഷ നൽകുന്ന ആവരണങ്ങളുമില്ല ചന്ദ്രൻ്റെ പകലുകൾക്ക് വളരെ ഉയർന്ന താപനിലയും രാവുകൾക്ക് കൊടും തണുപ്പുമായിരിക്കും പകൽ പോലും ചന്ദ്രൻ്റെ ആകാശം ഇരുണ്ടതായിരിക്കും ബഹിരാകാശ യാത്രികർ പ്രത്യേക തരത്തിലുള്ള സ്പേസ് സൂട്ടുകൾ ധരിക്കുകയും ശ്വസിക്കാനുള്ള ഓക്സിജൻ സിലിണ്ടറുകളിൽ കരുതുകയും ചെയ്യുന്നു സ്വയം പ്രകാശിക്കാത്ത ആകാശഗോളമാണ് ചന്ദ്രൻ സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിച്ചാണ് ചന്ദ്രപ്രഭ ഉണ്ടാവുക ഏകദേശം ഒന്ന് പോയിൻറ്റ് മൂന്ന് സെക്കൻഡുകൾ വേണം ചന്ദ്രനിലെ പ്രകാശം ഭൂമിയിലെത്താൻ ചന്ദ്രഗ്രഹണത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ സൂര്യനും ചന്ദ്രനും ഭൂമിക്ക് ഇരുവശങ്ങളിലുമായി സ്ഥാനമുറപ്പിച്ച് ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുമ്പോൾ ചന്ദ്രൻ്റെ കുറേ ഭാഗം കാണാതെയാവുന്നു പൂർണ്ണ ചന്ദ്രനുള്ള രാത്രിയിലാണ് ചന്ദ്രഗ്രഹണം സംഭവ്യമാകുക ചന്ദ്രന് ഭൂമിയെ ചുറ്റാൻ ഏകദേശം ഇരുപത്തിയേഴ് ദിവസം ഏഴ് മണിക്കൂർ നാൽപ്പത്തിമൂന്ന് മിനിറ്റ് പന്ത്രണ്ട് സെക്കൻഡ് വേണ്ടി വരുന്നു കലണ്ടറിലെ മാസങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതും ഇതുമായി താരതമ്യം ചെയ്തിട്ടാണെന്നതും ശ്രദ്ധേയമാണ് ചന്ദ്രനിൽ ജലാംശമുണ്ടെന്ന് നാസ കണ്ടെത്തിയിരിക്കുന്നു പക്ഷേ ജലം ദ്രാവക രൂപത്തിൽ അങ്ങനെ അങ്ങ് കാണപ്പെടുകയല്ല പിന്നെയോ ജലത്തിൻ്റെ ഹൈഡ്രോക്സൈഡുകളായും ഹൈഡ്രേറ്റുകളായും ഒക്കെയാണ് കാണപ്പെടുന്നത് ഇത് നിങ്ങൾ കുറെ കൂടി ഉയർന്ന ക്ലാസ്സുകളിൽ ചെല്ലുമ്പോഴായിരിക്കും പഠിക്കുന്നത് കാരണം പ്രകാശം വിഘടിച്ച് ജലതന്മാത്രകളെ ഹൈഡ്രോക്സൈഡുകളും ഹൈഡ്രേറ്റുകളും ആകാൻ കൊണ്ടാണ് അല്ലേ ചന്ദ്രനിൽ ആദ്യമായി കാൽകുത്തിയ നീൽ ആംസ്ട്രോങ്ങിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അവസാനമായി ചന്ദ്രനിൽ യാത്ര ചെയ്തയാൾ യൂജിൻസ് സെർനാനാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചന്ദ്രനെക്കുറിച്ച് പറയാനുണ്ട് ചന്ദ്രനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സെലനോളജി കുട്ടികളായ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുമല്ലോ അല്ലേ